അഘോരി സന്യാസികളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ അഘോരികൾ? ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണിവർ. ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സന്യാസനിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. അഘോരികൾ അപാരമായ മാനസിക ശക്തിക്ക് ഉടമകളാണ്. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങൾ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഠം ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യ്ക്കാനും മൂടൽ മഞ്ഞുകൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അഘോരികൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ലെന്നത് ശ്രദ്ധേയമാണ്. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞുകുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ മിക്കവർക്കും അറിയാമെന്നും വായ്മൊഴി പ്രചാരവുമുണ്ട്. ഏകാഗ്രമാക്കിയ മനസ്സിൻ്റെ അപാരമായ മന്ത്രസിദ്ധികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ അഘോരികൾക്ക് എന്തും സാധ്യമാണെന്നും പലരും സമർത്ഥിക്കുന്നു. അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ്. യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധിയാണ് കൂടുതലും ആർജിച്ചിട്ടുള്ളത്. അഘോരികളെക്കുറിച്ചുള്ള പഠനം അനന്തമാണ്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ പോലെ അനന്തം. അധികം അറിയപ്പെടാത്തതും നിഗൂഢത നിറഞ്ഞതുമാണ് അഘോര സന്യാസികളുടെ ജീവിതം. സന്യാസീഗണം എന്നതിനപ്പുറം മനുഷ്യ സംസ്കാരങ്ങളിൽ ഇത്രത്തോളം ആശ്ചര്യവും അറപ്പും ഭയവും ഒരേ അളവിൽ തോന്നിപ്പിക്കുന്ന നരഭോജീവർഗം വേറെ ഉണ്ടാകില്ല. നരഭോജികളാണ് എന്നത് മാത്രമല്ല ഇവരുടെ സവിശേഷത. മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാര അനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇത്രമാത്രമല്ല അഘോരികളെക്കുറിച്ച് പറയാനുള്ളത്. അഘോരികൾ സംഹാരമൂർത്തിയായ ശിവന്റെയും മരണത്തിൻ്റെ ദേവതയും ശിവന്റെ അർത്ഥാംഗനയായ കാളി അഥവാ ശക്തിയുടെയും ഭക്തരാണ്. സാധാരണ സന്യാസിമാർ ഭൗതിക സുഖങ്ങൾ വർജിക്കാനാണ് പരിശീലിക്കുന്നതെങ്കിൽ അഘോരികൾ നേരെ മറിച്ചാണ്. അവർ സ്വയം ദൈവമാണെന്ന് കരുതുകയും മാംസഹാരം ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും സംതൃപ്തി നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദൈവം സർവ്വതിലും നിലനിൽക്കുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. അതിനാൽ മനുഷ്യരക്തം, വിസർജ്യം എന്നിവ ഭക്ഷിക്കുകയും മനുഷ്യൻ്റെ തലയോട്ടികൾ അണിയുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വിശുദ്ധവും അശുദ്ധവുമായ എല്ലാം ഒന്നാണെന്ന തോന്നലുണ്ടാക്കാനും യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് നിർദ്ദേശിക്കാനുമാണ് അഘോരികൾ ശ്രമിക്കുന്നത്. അഘോരികളുടെ ഏറ്റവും വൈകൃതമായ ശീലങ്ങളിലൊന്നാണ് ശവരതി. കാളീദേവി ലൈംഗിക ബന്ധത്തിലെ തൃപ്തി ആവശ്യപ്പെടുന്നതിനാൽ ഇതിനായി അനുയോജ്യമായ മൃതശരീരം കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ റോസ്റ്റ് ഹറിനോട് അഭിമുഖത്തിൽ ഒരു അഘോരി പറഞ്ഞത്, പുറത്തുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് നിഷ്ഠൂരവും അനാചാരവുമായി തോന്നുന്നതിന് കാരണം ലളിതമാണ് എന്നാണ്. ഞങ്ങൾ ഏറ്റവും മലിനമായതിലും വിശുദ്ധി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു അഘോരി ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും മനുഷ്യൻ്റെ തലച്ചോർ ഭക്ഷിക്കുമ്പോഴും ഈശ്വരനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അവൻ ശരിയായ പാതയിലാണെന്ന് പറയാം. ആഭിചാര പ്രയോഗങ്ങളിലും അമാനുഷിക ശക്തികളിലും വിശ്വാസമുള്ളവരാണ് അഘോരികൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കുകയില്ലല്ലോ.